കയ്പമംഗലം വിജയഭാരതി എൽ പി സ്കൂൾ പഠനോത്സവവും യു കെ ജി വിദ്യാർത്ഥികളുടെ കൺവോക്കേഷൻ സെറിമണിയും 2024 മാർച്ച് 27 സ്കൂളിൽ വെച്ച് നടന്നു. ഏറെ വ്യത്യസ്തമായ പരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എല്ലാ പരിപാടികളും. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പഠനോത്സവ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ വിജയഭാരതി എൽ പി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തെ പഠനോത്സവ ചടങ്ങും ഈ വർഷത്തെ യു കെ ജി ക്ലാസ്സുകളിലെ കുട്ടികളിലെ ഗ്രാജുവേഷൻ പ്രോഗ്രാം, അതിനോടൊപ്പം തന്നെ ഉപജില്ലാ കലോത്സവ പരിപാടികളിൽ തുടർച്ചയായി ചിത്രരചനയിലും ജനച്ഛായത്തിലും ഒന്നാം സമ്മാനാർഹനായ നമ്മുടെ മാസ്റ്റർ ദേവ്യാന്റെ ചിത്ര പ്രദർശനവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഈ സന്തോഷവേളയിൽ നമ്മുടെ ഒപ്പം നമ്മുടെ 4-ാം ക്ലാസ്സുകാരായ വിദ്യാർത്ഥികളുടെ വിടപറയൽ കൂടിയുണ്ട്. അടുത്തതായി ഈ പഠനോത്സവ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാനായി ഞാൻ സ്വാഗതം നടന്നു ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞ ശ്രീ ടൈസൺ മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ശ്രീ ടൈസൺ മാസ്റ്ററെ ഞാൻ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ പഠനോത്സവ പരിപാടിയോടൊപ്പം തന്നെ ചിത്ര പ്രദർശനം ഇന്നിവിടെ നടക്കുന്നുണ്ട്. അതെ, ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിച്ചേർന്ന നമ്മുടെ സുധീഷ് ഷൺമുഖം, പ്രശസ്ത ചിത്രകാരനും കവിയും ഒരുപാട് കഴിവുകളും കൂടിയുള്ള അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചിത്രകാരനായ സുധീഷ് ഷൺമുഖത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മാധ്യമ കാഴ്ച പതിപ്പിൽ വളവ് എന്ന കവിതയിലും മറ്റു സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കവിതകളും ആർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സർഗാത്മക ചിത്രരചനയിൽ ഖസാക്കിന്റെ വികാസം ചിത്രരചനാ സീരീസിന് ആദരം 2017 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചങ്ങാതിക്കുട്ടം ആർട്ടിസ്റ്റഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം, ഇത്രയും അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഫിസ്താനുൽ എഡ്യൂക്കേഷൻ കോംപ്ലക്സിന്റെ നമ്മുടെ വിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ശ്രീ അഫ്സൽ, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മികവ് അവതരണം നടത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റായ ശ്രീ ഉമർ അൽ ഫാറൂഖ് ആണ്. അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഇന്ന് തന്നെ നമ്മുടെ മധുര മലയാളം പുസ്തകം വിതരണം ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടേക്ക് ചേർന്ന സിയാസി കോഡുവേട ശ്രീമതി ലക്ഷ്മി പി എസ്, അവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ന് ഈ പഠനോത്സവം ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട പിഞ്ചോമനങ്ങളായ കുട്ടികൾ, രക്ഷിതാക്കൾ, സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയും അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ അഫ്സലിനെ ക്ഷണിക്കുന്നു. അടുത്തതായി പ്രാർത്ഥന അമേയ വിജിഷ അനുശ്രാവണം. ശുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി വാ.
പ്രിയപ്പെട്ട കുട്ടികളെ, പേരൻസ്, പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിലെ എച്ച് എം ഷീന മാഡം, ഇന്നത്തെ ഈ പരിപാടിയുടെ പഠനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ ഉമർ ഫാറൂഖ്, നേരത്തെ ഇവിടെ നമ്മുടെ സ്വാഗതഭാഷണത്തിൽ സൂചിപ്പിച്ച പ്രശസ്ത കലാകാരൻ സുധീർ ഷൺമുഖൻ, അതുപോലെ തന്നെ സി ആർ സി കോർഡിനേറ്റർ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് നമ്മളുടെ എം കെ ജി കുട്ടികളുടെ കോൺവെക്കേഷനും അതുപോലെ തന്നെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ സെൻറ്റർ ഓഫ് പ്രോഗ്രാമും ഇവിടെ നടക്കുകയാണ്. ഇവിടെ ആദ്യമായി നമ്മളുടെ ഇന്നത്തെ ഈ പഠനോത്സവത്തിന് ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മളുടെ നമുക്കൊക്കെ നേരത്തെ നമ്മളുടെ ടീച്ചറോട് വായിച്ചതുപോലെ നമ്മളുടെ നാട്ടിലെ പ്രശസ്ത കലാകാരൻ സുധീർ ഷൺമുഖേട്ടൻ ഈ ചിത്രരചന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ, അതുപോലെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ട് കേൾക്കാൻ ഉള്ള ഒരു വേദി കൂടിയാണ്. അപ്പൊ എല്ലാ കുട്ടികളും സന്തോഷത്തോടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളിതിൽ പറയുമ്പോൾ മനസ്സിലാവുന്ന ശ്രദ്ധിക്കണം. നമ്മളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഒറ്റ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവില്ല. ഞങ്ങൾ പറയുന്നത് വെറുതെ കലയായിട്ട് പോകും. അപ്പോ എല്ലാ കുട്ടികളും ഒന്ന് കൈവയ്ക്കേ, എല്ലാവരും കൈവയ്ക്കേ. ഓക്കെ, നമ്മളെ സ്കൂളിലെ പഠനാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള സമാപന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എന്നീ വേദിയിലേക്ക് പ്രത്യേക പരിപാടിക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഗിരീഷ് മാഷ്ക്ക് എന്റെ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടീച്ചർ, വേദിയിലും സദസ്സിലേക്കുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും ഞങ്ങളെ കേൾക്കാനിരിക്കുന്ന മറ്റ് കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾ, ഈ സ്കൂളിൽ തന്നെ പഠിച്ചു പോയ അവരുടെ പേരൻസായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ സന്തോഷം പറയുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ മഞ്ഞമ്മൽ ബോയ്സ് സിനിമ കണ്ടിരുന്നു. മഞ്ഞമ്മൽ ബോയ്സ് സിനിമ ലോകമുഴുവൻ മലയാളികളും വല്ലാത്തവരൊക്കെ അറിഞ്ഞ് വലിയ ഹിറ്റിലേക്കായി 200 കോടി ക്ലബിലൊക്കെ വന്നു. മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമ ലോകത്ത് അറിയപ്പെടുന്ന, സോറി, മഞ്ഞമ്മൽ എന്ന സ്ഥലം ലോകത്ത് അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു 10-30 വർഷങ്ങൾക്കും 40 വർഷങ്ങൾക്കുമേ ആ ലോകം ഇന്നത്തെ പോലത്തെ സമൂഹ മാധ്യമങ്ങളിലോ മറ്റ് മീഡിയകളുടെ ഒരു വരവ് ഉണ്ടായിരിക്കുന്ന മുന്നേ തന്നെ ശരിക്കും ഒരു വിഷയം ഉണ്ടായിട്ടില്ല നമ്മളെ മഞ്ഞമ്മൽ. അതിന് കാരണക്കാരൻ കുട്ടിയുടെ പേരാണ് ക്ലീനി തോമസ്, അല്ല എഡ്മണ്ട് തോമസ് ക്ലീനിയാണ് കുട്ടിയുടെ പൂർണ്ണമായിട്ട പേര്. 7 വയസ്സിനുള്ളില് ആ കുട്ടി വരച്ചു കൂട്ടിയത് 25,000 ചിത്രങ്ങളാണ്. ഇത് കൂടുതൽ സർച്ച് കാട്ടിട്ട് ആ കുട്ടികളെ ഏറ്റവും കുട്ടികളെ മാനൊന്നും വീണിട്ടില്ല, മയിലൊന്നും വിളിക്കില്ല പാടത്തെ പച്ചക്കിഴി, പാടത്തെ പച്ചക്കിഴി, മാനൊന്നും വിളിക്കില്ല, മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, പാടത്തെ പച്ചക്കിഴേ, പാടത്തെ പച്ചക്കിഴേ. അങ്ങനെ ഹാപ്പിയാണല്ലേ? അങ്ങനെയാണ് എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരൊക്കെ ജീവിക്കുന്ന ഒരു ഇന്ത്യ അല്ലെ? അതാണ് നമ്മൾ ഇന്ത്യ അല്ലെ? ഒപ്പം തന്നെ നമ്മളെ എത്തും വായനയും അതുപോലെ നമ്മളെന്ത് സൃഷ്ടിക്കുന്നുവോ
അതൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ സ്വയം പുറത്തു കടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. നമ്മൾ കൂടുതൽ വളരുന്നതും